ഇത്തരം ഫാൻസി ഡെക്കറേഷൻസ് എങ്ങനെ നിർമ്മിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ ചാർട്ട് പേപ്പറിനെ ഈ രൂപത്തിൽ ഇങ്ങനെ മടക്കിയെടുക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ നീളം കൂടുതലും വീതി കുറവുമായിരിക്കണം. ഈ രണ്ട് പേപ്പറും ഒരുമിച്ച് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ബൾബ് ഹോൾഡർ നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിന്റെ അടഞ്ഞ ഭാഗത്തുനിന്നും തുറന്ന ഭാഗത്തുനിന്നും അല്ല, അടഞ്ഞ ഭാഗത്തുനിന്നും ഒരു എൻഡ് മുതൽ വളരെ നേർത്ത പീസ് രൂപത്തിൽ നമ്മൾ ഇവിടെ വരെ കട്ട് ചെയ്യുന്നു. മുഴുവനായിട്ട് മുറിക്കരുത്, അതിനെ വളരെ കൃത്യമായിട്ട് ലെവലിൽ ഇതുവരെ മുറിച്ച് ഇങ്ങനെ മുന്നോട്ട് കൃത്യമായിട്ട് ഈ എൻഡ് വരെ മുറിച്ചെടുക്കുന്നു. ഇത്തരത്തിൽ ഈ എൻഡ് വരെ ഇതിനെ വെട്ടിയിട്ട് അതിനുശേഷം നമ്മൾ ഇതിനെ തുറന്നെടുക്കുന്നു. ഇത് രണ്ട് കളറുള്ള പേപ്പറും ഇതിനുള്ളിലുള്ളതുകൊണ്ട് രണ്ട് കളറും സെപ്പറേറ്റ് നമ്മൾ വേർതിരിച്ചെടുക്കുന്നു. എന്നതിന് ശേഷം ഈ പേപ്പറിനെ മെല്ലെ ഇത്തരത്തിൽ റൗണ്ട് ചെയ്ത് ഇവിടെ ഇതിനെ പേപ്പർ ഇടുന്നു. അതേ രൂപത്തിൽ തന്നെ ഈ ഭാഗവും നമ്മൾ മെല്ലെ ഇത്തരത്തിൽ ഈ ഭാഗത്ത് സ്റ്റാപ്പർ ചെയ്യും. മറ്റൊരു ചാർട്ട് പേപ്പറിൻ്റെ കഷ്ണം കൊണ്ട് ഇവിടെ ഒരു ഹാൻഡിൽ നമുക്ക് രസകരമായിട്ട് പിടിപ്പിക്കാവുന്നതാണ്. ബട്ടർഫ്ലൈ അഥവാ ചിത്രശലഭം എങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സമചതുര പേപ്പർ എടുക്കുന്നു. അത് ഡിസൈൻ ഉള്ള പേപ്പറായി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ചിത്രശലഭം നമുക്ക് നിർമ്മിക്കാൻ കഴിയും. ഈ സമചതുര പേപ്പറിനെ ആദ്യം കോണിൽ നിന്ന് അല്പം തെറ്റി ഇത്രയും ഗ്യാപ്പ് ഇവിടെ വരണം. ആ രൂപത്തിൽ നമ്മൾ മടക്കിയെടുക്കുന്നു. ഇങ്ങനെ ഈ രൂപത്തിൽ നമ്മൾ മടക്കിയെടുക്കുന്നു. ഈ ഗ്യാപ്പ് നമുക്ക് ഇവിടെ വേണം. അതിനുശേഷം ഈ കോണിൽ നിന്നും നമ്മൾ ഈ രൂപത്തിൽ മടക്കി ഈ ഭാഗത്തു നിന്നും ചെറുതായി വരണം. ഇവിടേക്ക് എത്തുമ്പോഴേക്ക് വലിയതായി വരികയും ചെയ്യും. ഈ രൂപത്തിൽ മടക്കിയെടുക്കുന്നു. തൊട്ട് മറുഭാഗവും നമ്മൾ ഇതേ രൂപത്തിൽ ഇങ്ങനെ മടക്കിയെടുക്കുന്നു. അതിനുശേഷം ഈ രണ്ട് ഭാഗത്തെയും നമ്മൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഈ രൂപത്തിൽ കൂട്ടിപ്പിടിച്ച് നമുക്ക് വ്യക്തമായിട്ടത് കാണാം. ഈ രൂപത്തിൽ നമ്മൾ കൂട്ടിപ്പിടിച്ച് പിന്നോട്ടേക്ക് ഇങ്ങനെ മടക്കിയെടുക്കുന്നു. മടക്കിയെടുത്തു കഴിഞ്ഞാൽ ഈ രൂപത്തിൽ നമുക്ക് ആകൃതി ഈ ആകൃതി നമുക്ക് ലഭിക്കും. ഇനി ചിത്രശലഭത്തെ അല്പം ഭംഗിയുള്ളതാക്കാൻ നമ്മൾ വെട്ടിയെടുക്കണം. ഈ രൂപത്തിൽ നമ്മൾ വെട്ടിയെടുക്കും. ഇതിൻ്റെ വാലാണ് ആദ്യം നമ്മൾ വെട്ടുന്നത്. മുഴുവനായിട്ട് വെട്ടരുത്. അതിനുശേഷം ഇങ്ങനെ വെട്ടി ഇവിടെ എത്തി ഇതേ രൂപത്തിൽ തന്നെ ഈ ഭാഗത്തെയും നമ്മൾ ഒരാകൃതിയിൽ രൂപപ്പെടുത്തിയെടുക്കും. ഇത്തരത്തിൽ രൂപപ്പെടുത്തിയതിന് ശേഷം ചിത്രശലഭത്തിൻ്റെ ആകൃതി നമുക്ക് ഈ ഭാഗം വെട്ടിയ ഭാഗത്ത് കിട്ടും, വാല് കിട്ടി. ഇനി ഈ ഫ്രണ്ട് ഭാഗം, ഈ ഭാഗം ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ രണ്ട് പേപ്പറും മടക്കി വെച്ച പേപ്പർ രണ്ട് ഭാഗവും വെട്ടത്തക്ക രീതിയിൽ നമ്മൾ മുന്നോട്ടേക്ക് ഇതിനെ ഈ രൂപത്തിലേക്ക് എടുക്കുന്നു. ചിത്രശലഭത്തിൻ്റെ മുൻഭാഗത്തുള്ള ആ മീശയാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നീട് നമുക്ക് വേണമെങ്കിൽ ചിത്രശലഭത്തിന് ഇവിടെ കണ്ണ് നമുക്ക് വരക്കാവുന്നതാണ്. കണ്ണ് വരയ്ക്കുന്നു, മറുഭാഗവും നമ്മൾ കണ്ണ് വരയ്ക്കുന്നു. പിന്നെ വരച്ചതിന് ശേഷം ഈ ചിത്രശലഭത്ത് നമുക്ക് ഈ രൂപത്തിൽ ഇവിടെയാണ് പിടിക്കേണ്ടത്. പിടിച്ചു കഴിഞ്ഞ് നമ്മൾ ഈ പിൻഭാഗം ഈ ഭാഗത്തെ നമ്മൾ പിടിച്ച് ഇളക്കി കഴിഞ്ഞാൽ ചിത്രശലഭം പറക്കുന്നതായിട്ട് നമുക്ക് കാണാം.